BTS Mall, വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട്. കരുവാരക്കുണ്ട് മേഖലയിൽ ആശങ്ക ഉയർത്തി കോവിഡിനൊപ്പം ഡെങ്കിപ്പനിയും പടരുന്നു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 29 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. രോഗവ്യാപനം കൂടുതലായ കൽക്കുണ്ട് തുരുമ്പോട മേഖലകളിൽ ആരോഗ്യവകുപ്പും ജനമൈത്രി പോലീസും പഞ്ചായത്തും ചേർന്ന് പരിശോധന നടത്തി. ശുചിത്വ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ പിഴ ഈടാക്കി. മലയോര മേഖലയായ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ 29 ഡെങ്കി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൽക്കുണ്ട് തുരുമ്പോട മേഖലകളിലാണ് കൂടുതൽ രോഗബാധിതർ ഉള്ളത്. ഇതേ തുടർന്ന് രോഗവ്യാപനം തടയുന്നതിനായി ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ പലരും ഇത് പാലിക്കുന്നില്ല എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശനിയാഴ്ച ആരോഗ്യവകുപ്പ്, ഗ്രാമപഞ്ചായത്ത്, ജനമൈത്രി പോലീസ് എന്നിവയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. കൊതുക് ഉറവിടമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ താക്കീത് നൽകുകയും ഗുരുതര വീഴ്ച വരുത്തിയ രണ്ടു പേർക്കെതിരെ പിഴ ചുമത്തുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ വീഴ്ച വരുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. അതനുസരിച്ച് വർക്കുകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് പോലും മൈക്ക് പബ്ലിസിറ്റി ഉൾപ്പെടെ നടത്തിയിട്ട് പോലും ജനങ്ങളുടെ ശീലങ്ങളിൽ മാറ്റം വരാത്തത് കൊണ്ട് ഡെങ്കിപ്പനി പ്രതിരോധം വളരെ അത്യാവശ്യമായതുകൊണ്ട് തന്നെ കൊതുക്, ഇഡിസ് കൊതുകുകൾ മനുഷ്യൻ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പാത്രങ്ങളിലാണ് ഇഡിസ് കൊതുകുകൾ വളരുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കണമെന്ന് നമ്മൾ കർശന നിർദ്ദേശം കൊടുത്തിട്ടും അത് പാലിക്കാത്ത വീട്ടുകാരും അതേപോലെ തോട്ടം ഉടമകളുടെയും വീടുകളിലേക്ക് ആണ് ഇന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെയും അതേപോലെ ആരോഗ്യവകുപ്പിൻ്റെയും ജനമൈത്രി പോലീസിൻ്റെയും സംയുക്ത സ്ക്വാഡ് ഇറങ്ങിയിരിക്കുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ സി കെ മനോജ്കുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വിനോദ്, എം ജസീർ, ഇന്ദുലാൽ, പുഷ്പ, ജനമൈത്രി ബീറ്റ് ഓഫീസർ പി കെ രാഹുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്.